ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഷാഫി. എല്ലാവർക്കും ട്രാവൽ ട്രെൻഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര കൂട്ടായി പടിഞ്ഞാറേക്കര ബീച്ചിലേക്കാണ്. മലപ്പുറം ജില്ലയിലും ജില്ലക്കകത്തു നിന്നും പുറത്തു നിന്നുമായി നിരവധി സഞ്ചാരികളുടെ ഒരു ഒഴുക്ക് തന്നെയാണ് ഈ ബീച്ചിലേക്ക്. വാക്കാട് കൂട്ടായി അഴിമുഖം റോഡിലൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത്. റോഡിൻ്റെ ഇരുവശങ്ങളിലായി ആകാശം മുട്ടെ വലിപ്പത്തിൽ വിവിധ തരത്തിലുള്ള ആൽമരങ്ങൾ ഉണ്ട്. പൗരാണിക കേരളത്തിൻ്റെ സംസ്കാരങ്ങൾ വിളിച്ചോതുന്നവയാണ് ഈ മരങ്ങൾ. കൂട്ടാഴി പടിഞ്ഞാറേക്കര അഴിമുഖം റോഡിലൂടെ പോകുമ്പോൾ പഴയതും പുതിയതുമായ നിരവധി കെട്ടിടങ്ങളും വീടുകളും കാണാൻ സാധിക്കും. കേരളീയ വാസ്തുവിലും അതുപോലെ തന്നെ പാശ്ചാത്യ ശൈലിയുള്ളതുമായ വീടുകൾ ഇതിൽ ഉൾപ്പെടുന്നു. പടിഞ്ഞാറേക്കര ബീച്ചിൻ്റെ മെയിൻ ഗേറ്റ് ഭാഗത്താണ് ഇപ്പോൾ നമ്മളെത്തിയിരിക്കുന്നത്. പാർക്കിൻ്റെ നടുവിലായി ചെങ്കൽ ശിലകളിലും മാർബിളിലും തീർത്ത ഒരു നിർമ്മിതി നമുക്ക് കാണാൻ സാധിക്കും. പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള ശിലാ നിർമ്മിതികളെ പോലെയുള്ള ഒന്നാണിത്. പാർക്കിൻ്റെ എതിർവശത്തായി ഏതാനും കുടുംബങ്ങൾ സ്നാക്സ് പലഹാരങ്ങൾ കഴിച്ച് സമയം ചിലവഴിക്കുന്നു. പാർക്കിൻ്റെ വലതുവശത്തായി കുട്ടികൾക്കുള്ള പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. ഞങ്ങൾ അത് ലക്ഷ്യം വെച്ച് നടന്നു. കോവിഡ് സാഹചര്യമായതിനാൽ തന്നെ കുട്ടികളുടെ വൻ കുറവ് നമുക്കിവിടെ കാണാൻ സാധിക്കും. 5 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾ ഈ പ്ലേ ഗ്രൗണ്ടിൽ കളിക്കുന്നുണ്ട്. കുറച്ചു നേരം അവിടുത്തെ കാഴ്ചകൾ കണ്ട് ഞാൻ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് നടന്നു. കുട്ടികൾക്കുള്ള വാട്ടർ പൂളാണിത്. 2-3 കുട്ടികൾ അതിൽ കളിക്കുന്നുണ്ട്. 2020-21 വർഷം വൻ സാമ്പത്തികമായ ഒരു നഷ്ടമാണ് ടൂറിസം മേഖലയിൽ സംഭവിച്ചിരിക്കുന്നത്. കോവിഡ് സാഹചര്യം കേരളത്തിലെ മറ്റുള്ള ടൂറിസം മേഖലയെ ബാധിച്ചതുപോലെ തന്നെ കൂട്ടായി തുറമുഖ ബീച്ചിനെയും ബാധിച്ചു. മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് പടിഞ്ഞാറേക്കര ബീച്ച് പൊതുജനങ്ങൾക്കായി തുറന്ന് നൽകിയത്. അതുകൊണ്ട് തന്നെ പാർക്കിൽ വലിയൊരു തിരക്കുകൾ കാണാനില്ലെങ്കിലും ഏറെക്കുറെ ആളുകൾ വന്നും പോയും ഇരിക്കുന്നു. കരിങ്കൽ ശിലകളാൽ പാകിയ ഒരു ഓപ്പൺ ഗാലറിയാണ് ഇത്. ഇത്തരം നിർമ്മിതികൾ പാർക്കിൻ്റെ ഭംഗിയെ മനോഹരിതമാക്കുന്നു. സമയ പരിമിതികൾ മൂലം ഞാൻ ബീച്ച് ലക്ഷ്യമാക്കി നടന്നു. ബീച്ചിന് പോകുന്ന വഴിയിൽ കാറ്റാടി മരങ്ങളും അക്കേഷ്യ മരങ്ങളും വിസ്മയം തീർത്തിരിക്കുന്നു. 2004 കാലഘട്ടങ്ങളിൽ സുനാമി ബാധിത മേഖലയായിരുന്നു ഇവിടം. സുനാമി ബാധിത മേഖലയായതുകൊണ്ട് തന്നെ കേരള ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നിരവധി കാറ്റാടി മരങ്ങളും അക്കേഷ്യ മരങ്ങളും ഇവിടെ നട്ടുപിടിപ്പിക്കുകയുണ്ടായി. സുനാമി പോലെയുള്ള കടൽ ക്ഷോഭങ്ങളെയും പ്രകൃതി ദുരന്തങ്ങളെയും ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ ഇത്തരം മരങ്ങളെ കൊണ്ട് സാധിക്കും. അലയടി ചേരുന്ന തിരമാലകളെ ലക്ഷ്യം വെച്ച് ഞാൻ നടന്നു. ദിവസങ്ങളിൽ 1000-ൽ സഞ്ചാരികളുടെ പ്രവാഹമുണ്ടായിരുന്നു ഇവിടം. എന്നാൽ കോവിഡ് സാഹചര്യം പാടെ മാറിമറിച്ചിരിക്കുന്നു. ആൾക്കൂട്ടവും ആരവങ്ങളും ഒന്നുമില്ലാതെ വിജനമായി ഈ കടൽ തീരം ഇന്ന് നിൽക്കുന്നു. കടൽ തീരത്തെ മണൽ പരപ്പിലൂടെ തദ്ദേശീയരായ ചില ആളുകൾ ജീപ്പ് റേസിംഗ് നടത്തുന്നുണ്ട്. 2000-ൽ സുനാമി കടൽക്ഷോഭം ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഇവിടെയായിരുന്നു. തന്മൂലം നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടമായി. ചിലർക്ക് വീട് നഷ്ടമായി, ചിലർക്ക് കുടുംബം നഷ്ടമായി. ഇത്തരം ആളുകളെ
കേരള സർക്കാരിൻ്റെ സുനാമി പുനരധിവാസ ഫണ്ട് ഉപയോഗിച്ച് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കുകയാണ് ഉണ്ടായത്. അറേബ്യൻ വാണിജ്യ കച്ചവടങ്ങളുമായും മത്സ്യബന്ധനങ്ങളുമായും ഈ തീരത്തിന് വർഷങ്ങളുടെ ചരിത്രമുണ്ട്. പടിഞ്ഞാറേക്കര ബീച്ചിൻ്റെ എതിർവശത്താണ് പൊന്നാനി തുറമുഖം. കേരളത്തിലെ ഇസ്ലാമത ക്രിസ്തുമത ചരിത്രവുമായി വളരെയധികം പങ്ക് വഹിക്കുന്ന ഒരു തുറമുഖം കൂടിയാണ് പൊന്നാനി തുറമുഖം. കൂടാതെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖമായും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇവിടുത്തെ തദ്ദേശീയരിൽ ഭൂരിഭാഗവും മത്സ്യബന്ധനം ഉപജീവനമാക്കിയവരാണ്. സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും വളരെ പിന്നോക്കം നിന്നിരുന്ന ഒരു വിഭാഗം കൂടിയായിരുന്നു ഇവർ. കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ ഇന്ന് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ മുഖ്യധാരയിലാണ്. ഇന്ന് തീരത്ത് അലയടിച്ചുയരുന്ന തിരമാലകളെയും ഓളങ്ങളെയും പുലുക്കിക്കൊണ്ട് ഞാൻ അവിടെ കുറച്ചു നേരം ചെലവഴിച്ചു. കോവിഡ് പ്രോട്ടോക്കോൾ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനാൽ കനത്ത സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രമേ നമുക്ക് ഈ ബീച്ചിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ഞങ്ങളുടെ തൊട്ടപ്പുറത്തായി ഒരു മുക്കുവൻ തിരമാലകൾക്കിടയിൽ വലവീശുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മത്സ്യബന്ധനം ഉപജീവനമാക്കിയ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇവരെല്ലാം. നീളത്തിലുള്ള വലയും അറ്റം കയറുകൊണ്ട് കടിഞ്ഞാൻ കെട്ടിയാണ് ഇവർ വലവീശുന്നത്. അല്പനേരം തിരമാലകൾക്കിടയിൽ മുമ്പോട്ടും പിന്നോട്ടും പോയി അദ്ദേഹം വല വീശുക തന്നെയാണ്. ഏതാനും സമയത്തെ തൻ്റെ പ്രയത്നം കൊണ്ട് അദ്ദേഹം വല തീരത്തേക്ക് വലിച്ചും കൊണ്ടിരിക്കുന്നു. ഏതാനും നേരത്തെ പരിശ്രമം കൊണ്ട് ആ വലയുമായി അദ്ദേഹം തീരത്തേക്ക് അടുക്കുകയാണ്. തിരമാലയ്ക്കിടയിൽ വല വീശി മീൻ പിടിക്കുന്ന ഈ രസകരമായ കാഴ്ച അവിടെ ഉണ്ടായിരുന്ന യാത്രക്കാരിൽ കൗതുകമുണർത്തി. വലയിൽ ഏതാനും ചെറിയ മീനുകൾ കുടുങ്ങിയിട്ടുണ്ട്. അവ തൻ്റെ ബന്ധനസ്ഥമായ വലയ്ക്കുള്ളിൽ നിന്നും പിടഞ്ഞുകൊണ്ടിരിക്കുന്നു. മുക്കൂവനും അദ്ദേഹത്തിൻ്റെ സഹായിയും കൂടി ആ മീനുകളെയെല്ലാം പെറുക്കിയെടുത്ത് തൻ്റെ കയ്യിലുള്ള ബക്കറ്റിലേക്ക് ഇടുകയാണ്. കൂട്ടായി പടിഞ്ഞാറേക്കര ബീച്ചും അതിനോടനുബന്ധിച്ച കാഴ്ചകളുമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന കാഴ്ചകളുമായി ഇനിയും ഒരുപാട് വീഡിയോ വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.